ഹരേ കൃഷ്ണ. പണ്ട് പത്മകൽപ്പത്തിൽ ആദിയിൽ സൃഷ്ടിയിൽ ക്രമത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ബ്രഹ്മാവിന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവം ഉണ്ടാകാൻ ഒരു അവസരം വേണമെന്ന് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റേതു തന്നെയായ ഒരു വിഗ്രഹം തീർത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിന്നീട് വരാഹകൽപ്പത്തിൽ സന്താന സൗഭാഗ്യത്തിനായി മഹാവിഷ്ണുവിനെ ഭജിച്ചു വന്ന സുതബസ് എന്ന രാജാവും പത്നിയായ പ്രശ്നിയും ബ്രഹ്മാവിൽ നിന്നും ഈ വിഗ്രഹം കരസ്ഥമാക്കി. പിന്നീട് അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുത്രൻ വേണമെന്ന് അവർ 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു. തഥാസ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഭഗവാൻ താൻ തന്നെ 3 ജന്മങ്ങളിൽ അവരുടെ മകനായി അവതരിക്കാമെന്ന് അരുൾ ചെയ്തു. തുടർന്ന് സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിൻ്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു. പിന്നീട് സുതപസ്സും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ 2 ജന്മത്തിൽ ഭഗവാൻ അവരുടെ പുത്രനായി വാമനൻ എന്ന പേരിൽ അവതരിച്ചു. പിന്നീട് ദ്വാപരയുഗത്തിൽ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ അവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. ഈ 3 ജന്മങ്ങളിലും അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യമുണ്ടായി. തുടർന്ന് അവതാരമൂർത്തി തന്നെയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഗ്രഹം മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എന്നും രാവിലെ അദ്ദേഹം ഭക്തിമാരായ രുക്മിണി ദേവിയോടും സത്യഭാമാദേവിയോടുമൊത്ത് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഒടുവിൽ ദ്വാപരയുഗം കഴിഞ്ഞ് ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭക്തനായ ഉദ്ധവരോട് താൻ പൂജിച്ച വിഗ്രഹമൊഴികെ മറ്റെല്ലാം നശിക്കുന്ന ഒരു പ്രളയം 7 ദിവസം കഴിഞ്ഞുണ്ടാകുമെന്നും അതിൽ നിന്നും രക്ഷപ്പെടുന്ന വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കണമെന്നും അറിയിച്ചു. ഉദ്ധവർ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കടലിൽ നിന്നും പൊക്കിയെടുത്ത വിഗ്രഹവുമായി ബൃഹസ്പതിയും വായുദേവനും സഞ്ചരിക്കുന്ന വഴിയിൽ ഭാർഗവക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോൾ പാർവതി പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം ദർശിച്ചു. തുടർന്ന് അവരുടെ അനുമതിയോടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനുമായി മാറി. ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതി പരമേശ്വരന്മാർ പിന്നീട് ശക്തി പഞ്ചാക്ഷരി ധ്യാന രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു. ഗുരുവായൂരിൽ പോകുന്ന ഭക്തർ മമ്മിയൂരിൽ പോയാലേ യാത്ര പൂർണ്ണമാകൂ എന്ന് പറയുന്നതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ്. ഇതിന് കഴിയാത്തവർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.